ഹായ് കൂട്ടുകാരെ, നോവയുടെ യാത്രകളിലെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തിയതിനു ശേഷം വീഡിയോ കാണുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കള് എനിക്ക് സപ്പോർട്ടായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തി വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലെല്ലാം ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് അറിയാലോ, തിരുവനന്തപുരത്തെ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെ പറ്റിയുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ഇത് നാളത്തെ തലമുറയ്ക്ക് ഒരു അറിവ് ലഭിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് രക്തസാക്ഷി ദിനമാണ്. ജാനുവരി 30 ഇന്ത്യയിൽ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത്. ഈ ദിനം ഇങ്ങനെ ആചരിക്കാൻ ഒരു കാരണമുണ്ട്. നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന ഭീകരവാദിയുടെ കരങ്ങളാൽ 1948 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ഈ ദിനത്തിന് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ രക്തസാക്ഷി ദിനത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടാണ് നാം ഇപ്പോൾ കാണുന്ന രക്തസാക്ഷി മണ്ഡപം. ഈ രക്തസാക്ഷി മണ്ഡപം പാളയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാളയം എന്ന് പറയുന്ന പ്രദേശം ലോകത്തിന് മാതൃകയായ ഒരു പ്രദേശം തന്നെയാണ്. മതസൗഹാർദ്ദത്തിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയാം പാളയം. അതായത് ഈ സ്മാരകത്തിന് ചുറ്റും 3 മതങ്ങളുടെ ആരാധനാലയങ്ങളാണ് ഉള്ളത്. ഒരു ക്രിസ്ത്യൻ പള്ളി, ഒരു മുസ്ലിം പള്ളി, ഒരു ഹിന്ദുക്കളുടെ ക്ഷേത്രം. ഇവ 3 ഈ പാളയത്ത് തന്നെ ഇതിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. തിരുവനന്തപുരത്തെ പാളയം എന്ന സ്ഥലത്തിന് പേര് വരാൻ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് ഈ സ്ഥലമെല്ലാം തിരുവിതാംകൂർ രാജ്യത്തിന്റെ അധീനതയിലായിരുന്നുവല്ലോ. അവരുടെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ സൈന്യം നമ്മുടെ ഇന്ന് നമ്മൾ കാണുന്ന നിയമസഭാ മണ്ഡപം മുതൽ ഈ പാളയത്തിന്റെ ഏരികളിലാണ് താവളമടിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അവസാനം ഈ പട്ടാളം താവളമടിച്ചത് കൊണ്ട് പാളയം എന്ന സ്ഥലമായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. യുദ്ധ നീക്കങ്ങൾക്കും ഉപചാപങ്ങൾക്കും ഒരുപാട് തവണ സാക്ഷിയായ പാളയത്ത് രക്തസാക്ഷികൾക്ക് വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കുന്നത് 1957 അതും 1st സ്വാതന്ത്ര്യസമരത്തിന്റെ 100th വാർഷികത്തിൽ ആണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വീരചരമമടഞ്ഞ ധീരദേശാഭിമാനികളുടെ പാവന സ്മരണയ്ക്കാണ് ഈ സ്മാരകം പണിതത്. 1957 ആഗസ്റ്റ് 14 ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ സഹായ സഹകരണങ്ങൾ നൽകിയത് EMSന്റെ ഗവൺമെന്റാണ്. ധീരരക്തസാക്ഷികളുടെ സ്മരണകൾ ഉണർത്തുന്ന വിപ്ലവഗാനം വയലാറും ജി ദേവരാജനും ചേർന്ന് എഴുതി. ആ ഗാനം കൂടി നമ്മുടെ ഈ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ആലപിക്കുകയുണ്ടായി. അങ്ങനെ ആ ഗാനത്തിനും ഈ രക്തസാക്ഷി മണ്ഡപത്തിനും ഒരേ വയസ്സ്. രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഈ വർഷം നടന്ന ചടങ്ങിലെ ദൃശ്യങ്ങൾ ഇത് നമുക്ക് കാണാം. Thank you.
അസമാധാനപരമായ ഒത്തുചേരലുകൾക്കും പ്രതിഷേധ മാർച്ചുകൾക്കും മറ്റ് പ്രധാന പരിപാടികൾക്കുമുള്ള സ്ഥലമായി ഇത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു എന്ന വസ്തുത ഈ പ്രദേശത്തെ കേരളത്തിൻ്റെ പ്രധാന സ്ഥലമായിട്ട് വിളിച്ചു പറയുകയാണ്. തിരുവിതാംകൂർ രാജ്യമായിരുന്ന സമയത്ത് നാട്ടുവഴി നടന്നുവെത്തുന്നവർക്ക് ആശ്വാസം പകർന്നു നൽകിയിരുന്ന ഒരു വഴിക്കിണർ ഇവിടെ ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് ആളുകൾ. ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് കുറച്ച് അറിവുകൾ ലഭിച്ചു എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നടത്തുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അടുത്ത രക്തസാക്ഷി ദിനത്തിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അതുകൂടാതെ ഈ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ പിന്നിലായിട്ട് ജനങ്ങൾക്ക് വ്യായാമത്തിനായിട്ട് ഈ സൈക്കിളിൻ്റെ ഒരു സെറ്റപ്പുണ്ട്. പക്ഷേ അതിപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ് കിടക്കുന്നത്. പലതും ടയറൊക്കെ ദ്രവിച്ച് തുരുമ്പൊക്കെ എടുത്ത് നശിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ടപ്പെട്ടവർ ഉടനെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് കൂടി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു.